ഇവിടെ ഗണപതിക്ക് സ്ഥാനമില്ല. കാലങ്ങൾ കടന്നുപോയിട്ടും സ്ഥാനം നിഷേധിച്ച മണ്ണിൽ കാലുകുത്തില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ക്ഷിപ്രഗോപി. ക്ഷണപ്രസാദിയായ ഗണപതി ഭഗവാൻ, തന്റെ ആവശ്യം മനുഷ്യരൂപത്തിൽ വന്ന് ചോദിക്കാൻ കഴിയാത്ത വിനായകൻ, തനിക്ക് ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ സ്ഥാനം വേണ്ട എന്ന വാശിയിൽ ക്ഷേത്രത്തിന് വെളിയിൽ സ്വയംഭൂവായ വിസ്മയ കാഴ്ചയിലേക്ക് രഹസ്യ സഞ്ചാരത്തിന്റെ യാത്ര. എന്താണ് സംഭവിച്ചത്? ഗണപതിക്ക് ആരാണ് സ്ഥാനം കൊടുക്കാതിരുന്നത്? അതിന് വിനായകൻ നടത്തിയ മധുര പ്രതികാരത്തിന്റെ അമ്പരപ്പിക്കുന്ന യഥാർത്ഥ കാഴ്ച. ഗണപതിയോട് വരെ മത്സരിക്കാൻ അഹങ്കാരം കാട്ടിയ മനുഷ്യന് ശ്രീ മഹാഗണപതി നൽകിയ തിരിച്ചടിയുടെ അമ്പരപ്പിക്കുന്ന കൗതുക കാഴ്ച. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇവിടത്തെ ആഞ്ഞിലി ചുവട്ടിൽ നാളികേരം ഉടയ്ക്കുന്നവരാരാണ്? സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടാൻ ഗണപതി ഭഗവാൻ ഇവിടം തന്നെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? നൂറുകണക്കിന് ഭക്തർ ഗണപതി ഭഗവാന് അർച്ചന നൽകാൻ ഇവിടെ എത്തുന്നത് എന്തുകൊണ്ട്? രഹസ്യ സഞ്ചാരങ്ങൾ ശ്രീ മഹാഗണപതിയുടെ ക്ഷിപ്രകോപത്തിന്റെയും മധുര പ്രതികാരത്തിന്റെയും യഥാർത്ഥ കഥ തേടി യാത്രയായി. ആ യാത്ര അവസാനിച്ചത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ താമരക്കുളം വില്ലേജിലെ പേരൂർ കാരാൺമ കടമ്പാട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന് മുന്നിലാണ്. ദേവീക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂറ്റൻ ആഞ്ഞിലി മരം. ആ ആഞ്ഞിലി മരച്ചോട്ടിൽ ശ്രീ മഹാഗണപതി സ്വയംഭൂവായി പിറന്നിരിക്കുന്നു. എൻ്റെ ചെറുപ്രായം തൊട്ട് തന്നെ ഞാൻ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് ഈ കടമ്പാട്ട് ക്ഷേത്രം. കടമ്പാട്ട് ക്ഷേത്രത്തിൽ ഇതുവരെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കലെയാണ് കഴിഞ്ഞ ഉത്സവത്തിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള കളത്തെട്ടിന് സമീപം ഉള്ള ഏകദേശം 250 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ആഞ്ഞിലി വൃക്ഷത്തിൽ ഒരു ഗണപതിയുടെ രൂപം കണ്ടു എന്ന തരത്തിൽ പ്രചരണം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ധാരാളം ആളുകൾ വരാനും ഒക്കെ തുടങ്ങി. പിന്നീട് ആദ്യമൊക്കെ നമ്മളിത് വലിയ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല. പിന്നീട് ഓരോ ആൾക്കാർ ഓരോ വിശ്വാസപൂർവ്വം വരാൻ തുടങ്ങിയപ്പോഴും അവരുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴുമാണ് ഞങ്ങൾ കമ്മിറ്റി ഇതിനെ ശ്രദ്ധിച്ചതും അതിനെ ദേവപ്രശ്നം നടത്തുന്ന തലത്തിലേക്ക് പോയതും. ദേവപ്രശ്നം നടത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ ഗണപതിയുടെ പ്രതിഷ്ഠ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൻ്റെ തന്നെ അധീനതയുള്ള ഈ ആഞ്ഞിലി വൃക്ഷത്തിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടതെന്നുമാണ് വന്നത്. ഏതായാലും അതിന് ശേഷം ദിനം പ്രതി എവിടെ നിന്നൊക്കെയാണെന്ന് അറിയത്തില്ല ധാരാളം ഭക്തർ ഒന്നിനു പിറകെ ഒന്നായി കേട്ടറിഞ്ഞു വരികയും അവർ ആരാധന നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കടമ്പാട്ട് ഈ ശ്രീ ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പം 2016 സപ്താഹം ഉത്സവം കഴിഞ്ഞതിന് ശേഷം രണ്ട് മാർച്ച് 20 ശേഷമാണ് രണ്ട് മുസ്ലിം സഹോദരന്മാർ ഇവിടെ കച്ചവടത്തിന് വന്ന അവരാണ് ഇത് കാണുന്നത്. അപ്പം അവർ കണ്ടതിന് ശേഷം അവർ മൊബൈലിൽ ഒരാൾ ഫോട്ടോ എടുക്കുകയും മറ്റൊരാളിനെ വിളിച്ച് കാണിക്കുകയും ഇവിടെയുള്ള അടുത്ത വർക്ക്ഷോപ്പിലെ ആളുകളെയൊക്കെ വിളിച്ച് കാണിക്കുകയും നിങ്ങൾ കണ്ടില്ലയോ നിങ്ങളുടെ ഗണപതിയുടെ രൂപമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഇതും ഇവിടെ കാട് കയറി കിടക്കുമായിരുന്നു. പിന്നെ ഈ ആഞ്ഞിലിയുടെ ചുവട് സാധാരണ പണ്ടൊരു കാലത്ത് ഈ ആഞ്ഞിലിയുടെ ഇവിടെ ആഞ്ഞിലിമൂട്ടിൽ അപ്പൂപ്പൻ എന്നൊരാളൊക്കെ താമസിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളെല്ലാം കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അപ്പൂപ്പ എന്നൊക്കെ വിളിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളൊക്കെ ഇപ്പോഴത്തന്നെ ഇവിടെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പം
അങ്ങനെയുള്ള ഈ ആഞ്ഞിലിയുടെ ചുവട്ടിൽ, കാരണം ഇങ്ങനൊരു രൂപം വന്നപ്പം എല്ലാവരും ഇവിടേക്ക് വരികയും അങ്ങനെയാണ് ഇവിടെ അങ്ങ് പിന്നെ തേങ്ങ അടിക്കുകയും പിന്നെ പല രീതിയിൽ ആളുകൾ അങ്ങ് ഏറ്റെടുത്തു. അവിശ്വാസവും അഹന്തയും ദുരയും ആർത്തിയും മനുഷ്യനിൽ വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് ശ്രീ വിനായകൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന് ചുട്ട മറുപടി കൊടുക്കുന്നു. ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ വിനായകന് എങ്ങനെയാണ് സ്ഥാനമില്ലാതെ പോയത്? ശ്രീ ഗണപതി തന്നെ പറയുന്നു, ക്ഷേത്രമായ ക്ഷേത്രങ്ങളിലെല്ലാം വിഘ്നേശ്വരന് ഇടമുണ്ട്, എന്നാൽ ഇവിടെ എനിക്ക് സ്ഥാനമില്ല. പുരാതന കാലം മുതൽ എനിക്ക് മാത്രം ഇവിടെ ഇടമില്ലാതായിരിക്കുന്നു. പൂവളമരച്ചുവട്ടിൽ ശിവസാന്നിധ്യവും മുണ്ടപ്പള്ളിൽ കാവിൽ ഭദ്രകാളി സ്ഥാനവും ഉണ്ടായിട്ടും എനിക്ക് മാത്രം ഇവിടെ ഇടമില്ല. ലോകൈകനാഥനും ഭക്തപ്രിയനുമായ എനിക്ക് എന്റെ പ്രിയ ഭക്തരെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ഈ നാടിന്റെ സർവൈശ്വര്യത്തിനും കാരണക്കാരനായി അനുഗ്രഹ വർഷങ്ങൾ ചൊരിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിടമില്ലാത്ത ഇവിടെ ഞാൻ എങ്ങനെ പ്രത്യക്ഷപ്പെടും? അത്ഭുതകരവും വിസ്മയിപ്പിക്കുന്നതുമായ ഒരു അതിശയ കാഴ്ചയിലേക്ക് വിനായകൻ വഴി തുറക്കുകയാണ്. തനിക്ക് സ്ഥാനം നൽകാത്ത ക്ഷേത്രത്തിന്റെ ഭാഗമായ കളിത്തട്ടിലിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആഞ്ഞില മരത്തിൽ ഞാൻ സ്വയം പൂവാകാൻ പോകുന്നു. രണ്ടര വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിനം വിനായകൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടു. ആഞ്ഞിലി മരത്തിന്റെ താഴെ വേരിൽ ശ്രീ ഗണപതിയുടെ രൂപം തെളിഞ്ഞു വന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ അവഗണിച്ച മനുഷ്യരോടുള്ള വിനായകന്റെ മധുര പ്രതികാരം അങ്ങനെ സഫലമായി. തന്റെ പ്രിയ ഭക്തർക്ക് അനുഗ്രഹ വർഷം നൽകാൻ പ്രത്യക്ഷ രൂപത്തിൽ ആഞ്ഞിലിയിൽ ശ്രീ വിനായകൻ സ്ഥാനം കണ്ടു. ഈ പുണ്യവൃക്ഷം നിൽക്കുന്ന ഇടം പണ്ട് ക്ഷേത്രം വക കളിത്തട്ട് നിലനിന്ന സ്ഥലമായിരുന്നു. ആ കളിത്തട്ടിൽ എല്ലാ ജാതി മതസ്ഥരും വന്ന് വിശ്രമിക്കുമായിരുന്നു. യുഗങ്ങളുടെ പഴക്കമുള്ള ഈ ആഞ്ഞിലി അന്നേ തണല് നൽകി ഈ നാട്ടുകാരെ അനുഗ്രഹിച്ചിരുന്നു. ആഞ്ഞിലി മരത്തിൽ സ്വയംഭൂവായി പിറന്ന ശ്രീ വിനായകനെ ആദ്യം കണ്ടത് രണ്ട് മുസ്ലിം സഹോദരങ്ങളായിരുന്നു. എനിക്ക് 86 വയസ്സുണ്ട് ഇപ്പോൾ. ആ 86 വയസ്സിന് ഒരു 10 വയസ്സ് കുറച്ചാട്ട് അത്രയും അതിനിപ്പോഴുള്ള പരിചയം ഈ കടമ്പാട്ട് അമ്പലവും ഈ ആഞ്ഞിലിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു 1.5 വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ ആഞ്ഞിലിയൽ ഈ ഗണപതിയുടെ രൂപം കണ്ടത്. അത് ഞങ്ങളാരും കണ്ടതല്ല, എൻ്റെ ഈ വീട് അടുത്ത് തന്നെയാണ്. ഞങ്ങളാരും കണ്ടതല്ല, ചക്കോളിക്കാർ മുസ്ലിംകൾ
ഏതോ പണിക്ക് പോയിച്ച് വന്ന് ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു ആ ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് പിന്നെ ആ ഊറിയ വെള്ളം കളഞ്ഞ് വെച്ച് നോക്കുന്നു പറഞ്ഞാൽ ഈ ആഞ്ഞിലിയുടെ ചവിട്ടിൽ ഗണപതിയുടെ രൂപം ഇതേ മോഡലിൽ അവർ കണ്ടു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു നിങ്ങളാരും ഇവിടെ താമസിക്കുന്നവരായിട്ട് ഇതൊന്നും കണ്ടില്ലയെന്ന്. അത് സത്യവൈദ്യനെയും കൊതിഞ്ഞുണയൊന്നും പറയുകയല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്ന് നോക്കി, ഏതാണ്ട് 5:30 മണിയായി. അപ്പോഴെല്ലാവരും വന്ന് കണ്ടു, പ്രസിഡൻറ്റിനെയും വിളിച്ചു, എല്ലാവരും വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇത് ശരിയാണ്. അങ്ങനെ പല ആളിനെയും ഞങ്ങൾ വരുത്തി ഇത് നോക്കിയപ്പോഴത്തേക്ക് ഈ ഗണപതിയുടെ രൂപം ഇതുപോലെ കണ്ടു. അന്ന് തൊട്ട് ഞങ്ങളിതെല്ലാം തൊഴുത്ത് തുടച്ച് എല്ലാം പിന്നെ പരിപാടി നടത്തുകയാണ്. പിന്നീടാണ് ഈ ജ്യോതിസന്മാരെ വിളിച്ച് വരുത്തിയതും അവരത്തിൽ വന്നപ്പോഴും ഇത് തന്നെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പല നാട്ടിലൊക്കെ ഇത് പ്രചരിച്ചിട്ടുണ്ട്. കച്ചവടത്തിന് വന്ന അവർ ശ്രീഗണപതിയെ ആഞ്ഞിലിൽ കണ്ട വിവരം എല്ലാവരെയും അറിയിച്ചു. മറ്റു മതസ്ഥർ കണ്ടെത്തിയതുകൊണ്ട് തന്നെ ആഞ്ഞിലി മരത്തിലെ ശ്രീഗണപതി എല്ലാവർക്കും കൂടിയുള്ളതാണ്. ശ്രീഗണപതി ആഗ്രഹിക്കുന്നതും അതുതന്നെ. ചിട്ടവട്ടങ്ങളും ആചാരക്രമങ്ങളും ഒന്നുമില്ലാതെ ലോകൈകനാഥൻ പ്രപഞ്ചത്തിലെ ഓരോ ജീവതന്തുവിനും അനുഗ്രഹമായി ഇവിടെ വാഴുന്നു. ആർക്കും ഇവിടെ വന്ന് വിഘ്നേശ്വരനെ വന്ദിക്കാം, ശ്രീവിനായകന് മാലയിടാം, മഹാഗണപതിക്ക് നാളികേരമുടയ്ക്കാം, ആഞ്ഞിലി മരത്തിലെ മഹാഗണപതിയെ തൊട്ട് വന്ദിക്കാം. വലത്തോട്ട് തുമ്പിക്കൈ തിരിഞ്ഞിരിക്കുന്ന ഈ ഗണപതിയുടെ രൂപം ഇപ്പോൾ കുറെ കൂടി വ്യക്തമാകുന്നു. ഇത് തെക്കോട്ട് ആഞ്ഞിലിയിൽ പിന്നെ തെക്കോട്ടുള്ള രൂപമാണ്. കൊട്ടാരക്കര ഗണപതിയുടെ കൂട്ട് ആഞ്ഞിലി റോഡിലേക്ക് അത് തെക്കോട്ടുള്ള അതായതുകൊണ്ട് വളരെ ശക്തിയുള്ളതാണെന്നും പിന്നെ അതിന് ആളുകൾ ഇവിടെ വന്നിട്ട് ചിലർ ശ്ലോകമൊക്കെ ചൊല്ലി അത് കാരണം തുമ്പിക്കൈ വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ വയലോട്ട് ഇങ്ങനെ വെക്കുന്ന ആ രീതിയാണ്. ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാനാണിതെന്ന് ഭക്തർ പറയുന്നു. തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നുവെന്ന മഹാവേദസങ്കല്പം യാഥാർത്ഥ്യമായി. രാജഭരണകാലത്ത് കായംകുളം രാജാവിന്റെ പടത്തലവനായ കുഴുവേലിൽ താന്റെ നിത്യ ആരാധനയ്ക്ക് വേണ്ടി കണ്ടെത്തിയ ഇടമാണ് ഈ കടമ്പാട്ട് ക്ഷേത്രസ്ഥാനം. അതിന് സമീപമാണ് ആഞ്ഞിലിയിൽ പിറന്ന വിനായകന്റെ പ്രത്യക്ഷരൂപം. വളരെ വിസ്തീർണമുള്ളതും അഗാധമായ താഴ്ചയുള്ളതുമായ ഒരു കല്ലുകുളം ഇവിടെയുണ്ട്. ഈ കുളത്തിന്റെ ഒരു ഭാഗത്ത് കല്ലുകിണറും മറുഭാഗത്ത് ഗുഹയുമാണ്. എല്ലാവിധ ജാതിമത വിഭാഗക്കാർക്കുമായി ഒരു മഹാഗണപതി ഒരു നാട്ടിൽ നിലനിൽക്കുന്നു. ആ നാട് ഐശ്വര്യത്തിലേക്ക് പോകുന്നതിന്റെ ശുഭസൂചനയായി ഏവരും ഗണേശനെ കാണുന്നു. കടമ്പാട്ട് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ കടത്തട്ടിന് സമീപമുള്ള ഒരു ആഞ്ഞിലി വൃക്ഷത്തിൽ ഗണപതി ഭഗവാന്റെ രൂപം കാണുവാൻ സാധിച്ചു. മനുഷ്യനെ പറ്റിക്കുന്ന ആൾ രൂപങ്ങളോ മൃത്യാരൂപങ്ങളോ അല്ല. കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഭഗവാനെ എന്ന് വിളിച്ചു പോകും ഈ സ്വയംഭൂ വിനായകനെ കണ്ടാൽ. ഇവിടെ വന്ന് നാളികേരമടച്ചും നേർച്ചകൾ കൽപ്പിച്ചിട്ടും പോകുന്ന ഭക്തജനങ്ങളുടെ കഷ്ടത നീക്കിയിടായി ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ഭക്തജനങ്ങൾ വരാറുണ്ട്. ഞങ്ങളുടെ നാടിൻ്റെ സർവ ഐശ്വര്യത്തിനായി ഗണപതി ഭഗവാനെ കാണുന്നു. വൃക്ഷത്തെ ആരാധിക്കുമ്പോൾ സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നുവെന്ന മഹാസത്യത്തെ കൂടി ഈ ക്ഷേത്രം നമുക്ക് കാട്ടിത്തരും. നമ്മൾ
നമ്മുടെ കേരളീയ ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് ക്ഷേത്ര ആരാധനയ്ക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഈ സ്വയംഭൂ വിനായകൻ്റെ ഇവിടം. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ശ്രീകോവിലുകളിൽ നമ്മൾ ഭക്തർക്ക് പ്രവേശനമില്ല. അവിടെ ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ നമുക്ക് നേരിട്ട് ചെന്ന് മാല ചാർത്താനൊന്നും കഴിയില്ല. അവിടുത്തെ പുരോഹിതനെ ഏൽപ്പിക്കാനേ കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ഏത് ഭക്തർക്കും വന്ന് ഏത് സമയവും മാല ചാർത്തുകയോ ആ വിഗ്രഹത്തിൽ തൊട്ടുതൊഴുകയോ ഒക്കെ പറ്റും. അപ്പോൾ അത് കുറേ കൂടെ ജനകീയമാകുന്ന തരത്തിലാണ് ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ പുരാതന കാലം തൊട്ട് തന്നെ കേരളത്തിൽ വൃക്ഷങ്ങളെയും മറ്റും ആരാധിക്കുന്ന ഒരു പാരമ്പര്യമാണുള്ളത്. അത് ഇവിടെ തുടർന്നു പോകുന്നതിന് ഒരു ഇതൊരു കാരണഭൂതമായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുതന്നെയായാലും ധാരാളം ഭക്തരിവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിസ്ഥിതി സൗഹൃദ ഭക്തി അന്തരീക്ഷമാണ് ഇവിടെ നിലവിലുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ വിവിധ നേർച്ചകൾ ഇവിടെ നൽകുന്നു. നാളികേരം ഉടയ്ക്കുന്നതാണ് പ്രധാന വഴിപാട്. രാത്രികാലങ്ങളിൽ ചില ഭക്തർ ഇവിടെ വന്ന് നാളികേരം ഉടച്ചിട്ട് പോകാറുണ്ട്. പ്രഭാതങ്ങളിൽ ഇവിടെ തിരിവച്ച് കത്തിച്ചു പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഭക്തന്മാരുമുണ്ട്. സാധാരണ അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പൂജകളും മറ്റു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നമ്മുടെ ആസ്തിക്കൊത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നാളികേരം ഉടയ്ക്കുക എന്നതാണ്. പക്ഷേ എങ്കിലും ഭഗവാൻ ഏറ്റവും ഇഷ്ടം കറുകമാലയും മുക്കുറ്റിയുമാണ്. അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും അവർ ഈ മുക്കുറ്റിമാലയും കറുകമാലയും നേർച്ചയായിട്ട് നൽകിയിട്ടുള്ളവർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഈ ഒരു തൊഴിലുറപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പോയ സന്ദർഭത്തിൽ എനിക്കൊരു വലിയൊരു അസുഖം ഉണ്ടായി അസ്ഥി സംബന്ധമായിട്ട്. അപ്പോൾ അത് പല ഹോസ്പിറ്റലുകളിലും അതിന് കൊണ്ടു നടന്ന് ചികിത്സിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു. പക്ഷേ അതിനൊരു പ്രയോജനം ഉണ്ടായില്ല. ഈ ഗണപതി ഭഗവാന്റെ അടുത്ത് നമ്മൾ മനഉരുകി സങ്കടം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെല്ലാ ജോലികളും എനിക്ക് ചെയ്യാം, മറ്റേ ജോലികളൊന്നും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പോൾ ആ എല്ലാവർക്കും നമ്മൾ മനസ്സുരുകി ആര് പറയുന്നോ അത് നേടിക്കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ മുഖമണ്ഡപം പണി പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു. ഈ ഗണപതി വിഗ്രഹം ആഞ്ഞിലിയിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചു വരുന്നു. ഭക്തർ അനുദിനം ഇവിടെ വർദ്ധിച്ചു വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആഞ്ഞിലി മരം അപകടകരമായി എന്ന് കണ്ട് മുറിച്ചു മാറ്റാൻ നാട്ടുകാരിൽ ഒരു വിഭാഗം ശ്രമിച്ചതും അതിൻ്റെ നാലാം നാൾ ആഞ്ഞിലി മരത്തിൽ ഗണേശൻ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടതും അതിശയകരമായ യാദൃച്ഛികതയെന്ന് വിശ്വസിക്കുന്ന ഭക്തർ. 250 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആഞ്ഞിലി വൃക്ഷമാണിത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാലവർഷക്കെടുതി ഇവിടെ ഉണ്ടായി. അനേകം വൃക്ഷങ്ങളും മറ്റും കടപുഴുകി വീണ്. അപ്പോൾ ഈ പരിസരവാസികൾക്കൊക്കെ ഇത് ഈ ആഞ്ഞിലി വൃക്ഷം ഇത്രയും വർഷം പഴക്കമുള്ള ഈ ആഞ്ഞിലി വൃക്ഷം കടപുഴുകി വീണ് ആ കടയുടെ മണ്ടയ്ക്കോട്ട് വീഴുക അല്ലെങ്കിൽ ആൾനാശം സംഭവിക്കുക എന്നുള്ളൊരു ഭീതി ജനങ്ങളിലുണ്ടായി. അങ്ങനെ ഈ പരിസരവാസികളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയൊരു പരാതി തയ്യാറാക്കി നമ്മൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ അവരൊക്കെ ഇത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഈ പരാതി ഏൽപ്പിച്ചു കഴിഞ്ഞ് അവരെ ഒരു തീരുമാനത്തിലെത്തി. നാട്ടുകാർക്ക് ശല്യമാകാതെ ഈ വൃക്ഷം മുറിച്ചു മാറ്റാം എന്ന് ഒരു തീരുമാനത്തിലെത്തിയ ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ആഞ്ഞിലിയിൽ ഒരു ഗണപതിയുടെ രൂപം കണ്ടത്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ആഞ്ഞിലി വൃക്ഷം ആർക്കും ഒരു ദോഷം ചെയ്യത്തില്ല, അത് എല്ലാവർക്കും നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു വൃക്ഷമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ വെറും യാദൃച്ഛികതയാണെന്ന് പറയുന്നവരോട് ഇവർ പറയുന്നു. കടമ്പാട്ട് ശ്രീ ഭുവനേശ്വരി ദേവീക്ഷേത്രത്തിന് സമീപമായി 250 വർഷം പഴക്കത്തോളമുള്ള ഒരു ആഞ്ഞിലി വൃക്ഷമുണ്ട്. ആ ആഞ്ഞിലി വൃക്ഷം പലപ്പോഴും പലരും ഇത് വെട്ടിമാറ്റാം എന്നുള്ള ശ്രമത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു ഗണപതി ഭഗവാന്റെ രൂപം കണ്ടത്. ഈ ഗണപതി ഭഗവാന്റെ രൂപം കണ്ടതിന് ശേഷം ഇവിടെ വ്യവസായത്തിനായി വന്ന രണ്ട് മുസ്ലിങ്ങളാണ് ഈ രൂപം കണ്ടത്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇവിടം വൃത്തിയാക്കുകയും ഓരോരുത്തരും അതിനെ വണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരനുഭവം ഉണ്ടായി. എൻ്റെ മകന് പലയിടത്തും പോയി വിവാഹം ആലോചിച്ചു, കല്യാണം നടന്നില്ല. ഇപ്പോൾ ഈ ഭഗവാന്റെ അടുക്കൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ മോനെ കല്യാണം ഉറയ്ക്കുകയും
ഈ ചിങ്ങമാസത്തിൽ കല്യാണം നടക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ ഭഗവാനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രദേശവാസികൾ മുഴുവനും ഇങ്ങനെ പല അനുഭവങ്ങൾ അവർക്കുണ്ടായി. ഒരുപക്ഷേ ഈ പുണ്യമരം ഒരു നാൾ നിലം പതിക്കാം, പക്ഷേ അപ്പോഴും ഇവിടെ ഒരു ആരാധനാലയമുണ്ടാകും. ഏവർക്കും ആശ്രയവും അഭയവും നൽകുന്ന സർവേശ്വരൻ വിഘ്നേശ്വരൻ ഇവിടെയാണ് ഭക്തരെ ആശ്വസിപ്പിക്കുന്ന ഒരിടം. ഇവിടെ വേർതിരിയലുകളില്ല, മാറ്റി നിർത്തലുകളില്ല. ശാന്തിയും സമാധാനവും ദുഃഖ നിവാരണവും കൊതിക്കുന്ന ഭക്തർ മഹാഗണപതിയുടെ തൃപ്പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അവർക്ക് നന്മകളുണ്ടാകട്ടെ. ഉമാമണി എന്ന പെൺകുട്ടി ചെയ്ത തെറ്റെന്താണ്? സ്നേഹിച്ച പുരുഷനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതോ? കഴിഞ്ഞ 24 വർഷമായി കുട്ടികളെ ജയിപ്പിക്കാൻ പുഴ നീന്തി യാത്ര ചെയ്തത് ഒരു വിചിത്ര ജീവിയല്ല, നിഷ്കളങ്കനായ ഒരു സ്കൂൾ മാഷാണ്. കാരണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാരണയിൽ മഠത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഭാഗ്യമുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനമായി കണ്ട സുനന്ദ ടീച്ചറിനോട് ലോകം കാട്ടിയതെന്ത്? വരും ആഴ്ചയിലെ വ്യത്യസ്ത ദൃശ്യവിസ്മയങ്ങളുമായി രഹസ്യ സഞ്ചാരങ്ങൾ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 10 മണിക്ക്.